ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ ടോപ്പിക് ലോകത്തിലെ പ്രധാന നദികളെ പറ്റിയിട്ടാണ് നമ്മുടെ പ്ലസ് ടു ഡിഗ്രി ലെവൽ സിലബസിലെ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ജോഗ്രഫി അപ്പോൾ അതിൽ വരുന്നതാണ് ലോകത്തിലെ പ്രധാനപ്പെട്ട നദികൾ ലോകത്തിലെ പ്രധാനപ്പെട്ട നദികൾ നൈൽ ആമസോൺ യാങ്സി കോങ്കോ മിസോറി മിസിസിപ്പി ഹൊയാംഗോ വോൾഗ ഡാനൂബ് എന്നിവയാണ് അപ്പോൾ ഇതിൽ ഓരോന്നിനെ പറ്റിയിട്ടും നമ്മൾ പഠിക്കണം ഏതാണ് ഏറ്റവും വലുത് ഏതാണ് ഏറ്റവും നീളം കൂടിയത് അങ്ങനെ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട് ആദ്യത്തെ പ്രധാനപ്പെട്ട മൂന്ന് നദികളെ ഒരു ടേബിളിലാക്കിയേക്കുവാണ് അപ്പോൾ അത് പെട്ടെന്ന് കമ്പയർ ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്നാമത്തെ നദിയാണ് നൈൽ അതായത് ഏറ്റവും നീളം കൂടിയ നദി ഏതാണെന്ന് ചോദിച്ചാൽ അത് നൈലാണ് അതിൻ്റെ നീളം ആറായിരത്തി അറുന്നൂറ്റി കിലോമീറ്റർ ആണ് ചില നാഷണൽ ലെവൽ എക്സാംസിനൊക്കെ അത് നീളം വരെ ചോദിച്ച് കണ്ടിട്ടുണ്ട് ആറായിരത്തി അറുന്നൂറ്റി അൻപത് കിലോമീറ്റർ ആണ് അപ്പോൾ ഏറ്റവും നീളം കൂടിയത് ഏതാണെന്ന് ചോദിക്കുമ്പോൾ നൈലാണോ ആമസോൺ ആണോ എന്ന് ഡൗട്ട് വരും അപ്പോൾ അത് ഓർത്തുവെക്കാനുള്ള കൂടെ എന്ന് വെച്ചാൽ ഏറ്റവും നീളമല്ലേ നീളം നൈൽ ആ എൻ വെച്ചിട്ട് കമ്പയർ ചെയ്താൽ മതി നീളം നൈൽ എന്ന് ഓർത്തു വയ്ക്കുക ആറായിരത്തി കിലോമീറ്റർ ആണ് നൈലിൻ്റെ മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിലൂടെ ഒഴുകുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ അത് നൈലാണ് എത്ര രാജ്യങ്ങളിലൂടെയാണ് ഒഴുകുന്നത് പതിനൊന്ന് രാജ്യങ്ങൾ ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾ അതായത് പതിനൊന്ന് രാജ്യങ്ങളിലൂടെ ഒഴുകുന്ന നദികളാണ് നദിയാണ് നൈല് ഏറ്റവും നീളം കൂടിയ നദിയല്ലേ അപ്പം നീളമുള്ളതല്ലേ ഒരുപാട് രാജ്യങ്ങളിലൂടെ ഒഴുകുന്നത് അപ്പോൾ നൈല് ഈ നൈല് തന്നെ വൈറ്റ് നൈലും ഉണ്ട് ബ്ലൂ നൈലും ഉണ്ട് ഇത് രണ്ടുകൂടെ സംഗമിക്കുന്നതാണ് കാത്തു പിന്നെ അസ്വാൻ ഡാം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അത് നൈൽ നദിയിലാണ് അസ്വാൻ ഡാം അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റിനാണ് നൈലിൻ്റെ ദാനം എന്നറിയപ്പെടുന്ന രാജ്യം എതാണ് നൈലിൻ്റെ ദാനം എന്നറിയപ്പെടുന്നത് ഈജിപ്റ്റാണ് ഇങ്ങനെ ആരാണ് പറഞ്ഞതെന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഹെറോഡോട്ടസ് ആണ് നൈലിൻ്റെ ദാനം എന്ന് ഈജിപ്റ്റിനെ വിശേഷിപ്പിച്ചത് ഇനി മെഡിറ്ററേനിയൻ കടലിലാണ് ഈ നൈൽ നദിയുടെ പതനം അപ്പോൾ നൈലിനെ പറ്റിയിട്ട് എല്ലാ പോയിന്റ്സും ഒന്നും കൂടെ ഓർത്തുവെക്കുക ഏറ്റവും നീളം കൂടിയ നദിയാണ് നൈൽ കിലോമീറ്റർ ആറ് ആറായിരത്തി കിലോമീറ്റർ ആണ് ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിലൂടെ ഒഴുകുന്നു പതിനൊന്ന് രാജ്യങ്ങളിൽ കൂടിയാണ് ഒഴുകുന്നത് വൈറ്റ് നൈലെന്നും ബ്ലൂ നൈലെന്നും തരംതിരിച്ചിട്ടുണ്ട് അത് രണ്ടും ജോയിൻ ചെയ്യുന്നതാണ് കാത്തു അസ്വാൻ ഡാം സ്ഥിരുന്നത് നൈൽ നദിയിലാണ് നൈലിൻ്റെ ദാനം എന്ന് പറയുന്ന രാജ്യം ഈജിപ്റ്റാണ് അങ്ങനെ വിശേഷിപ്പിച്ചത് ഹെറോഡോട്ടസ് ആണ് ഇതിൻ്റെ പതനം മെഡിറ്ററേനിയൻ കടലിലാണ് അതുപോലെ സുഡാനിൽ കൂടാണിത് ഏറ്റവും കൂടുതൽ ഒഴുകുന്നത് അടുത്തത് രണ്ടാമത്തെ വലിയ നദിയായ ആമസോൺ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദിയാണ് ആമസോൺ പക്ഷേ ഇവിടെ വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം ഏറ്റവും വലിയ നദി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് അത് ആമസോൺ ആണ് നീളം കൂടിയതാണ് നൈല് ഏറ്റവും വലുതെന്ന് വെച്ചാൽ ഏതാണ് ആമസോൺ ഏറ്റവും വലിയ കാട് ഏതാണ് ആമസോൺ കാടുകളല്ലേ അപ്പോൾ അതേപോലെ ഏറ്റവും വലിയ നദിയും ആമസോൺ നദിയാണ് പിന്നെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദി എന്ന് ചോദിച്ചാൽ അത് ആമസോൺ ആണ് ഇനി ഇവിടെ വേറൊരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള ഏതാണെന്ന് ചോദിച്ചാൽ അത് ആമസോണാണ് ഇത് ഉത്ഭവിക്കുന്നത് ആൻഡീസ് പർവ്വതത്തിൽ നിന്നാണ് ഏറ്റവും ജലസമൃദ്ധമായ ജലസമർദ്ദമായ നദിയേതാണെന്ന് ചോദിച്ചാൽ ആമസോൺ ആണ് കാരണം ഏറ്റവും വലിയ നദിയല്ലേ അപ്പോൾ ഏറ്റവും ജലസമൃദ്ധമായിട്ടുള്ള നദിയും ആണ് ഏറ്റവും വലിയ നദീതടമുള്ളതും ആമസോണിനാണ് ഏറ്റവും വലിയ നദീതടമുള്ള നദി ഏതാണെന്ന് ചോദിച്ചാൽ അത് ആണ് കാരണം ആമസോൺ കാടുകളുടെയൊക്കെ സൈഡിൽ ഇഷ്ടംപോലെ നദീതടങ്ങളുണ്ട് അപ്പോൾ ഏറ്റവും വലിയ നദീതടം ആമസോൺ ആണ് ഇത് പതിക്കുന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ് ഇനി ഇത് ഒഴുകുന്നത് ബ്രസീൽ പെറു കൊളംബിയ എന്നീ രാജ്യങ്ങൾ കൂടിയാണ് അപ്പോൾ ആമസോണിനെ പറ്റിയിട്ട് ഒന്നുകൂടെ ഓർക്കുക ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദിയാണ് ഏറ്റവും വലിയ നദിയാണ് ഏറ്റവും കൂടുതൽ പോഷക നദിയുള്ള നദിയാണ് ഏറ്റവും ജലസമൃദ്ധമായ നദിയാണ് ഇതിൻ്റെ ഉത്ഭവം ആൻഡീസ് പർവ്വതമാണ് ഏറ്റവും വലിയ നദീതടമുണ്ട് അതുപോലെ പതിക്കുന്നത് അറ്റ്ലിൻ അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ് ഇത് ഒഴിയുന്ന രാജ്യങ്ങൾ ബ്രസീൽ പെറു കൊളംബിയ എന്നിവയാണ് അടുത്ത മൂന്നാമത്തെ നീളം കൂടിയ നദിയാണ് യാങ്സി യാങ്സി നദിയാണ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ മൂന്നാമത്തെ നദി ഇതിന് മറ്റൊരു പ്രത്യേകതയുണ്ട് ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണെന്ന് ചോദിച്ചാൽ അത് യാങ്സിയാണ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയതായിരുന്നു നൈലായിരുന്നു പക്ഷേ ഏഷ്യയിലേക്ക് വരുമ്പോൾ എന്താണ് ചൈനയിലെ യാങ്സി ആണ് ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ചാങ് ചിയാങ് എന്ന മറ്റൊരു പേര് പേരുകൂടി യാങ്സി നദിക്കുണ്ട് ഇനി അവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ത്രീ ഗോർജാസ് ജലവൈദ്യുത പദ്ധതി എവിടെയാണെന്ന് ചോദിച്ചാൽ അത് യാങ്സിയിലാണ് ത്രീ ഗോർജാസ് ജലവൈദ്യുത പദ്ധതി യാങ്സിയിലാണ് ഇതിൽ ആറായിരത്തി മുന്നൂറ് ആണ് ഇതിൻ്റെ നീളം കാരണം ദേശീലെ ഏറ്റവും നീളം കൂടിയതാണ് മൂന്നാമത്തെ ഏറ്റവും നീളം കൂടിയ നദിയാണ് അപ്പം പിന്നെ ആറായിരത്തി മുന്നൂറ് ആണ് നീളം കിഴക്കൻ ചൈന കടലിലാണ് ഇത് പതിക്കുന്നത് ചൈനയിലൂടെയാണ് പ്രധാനമായിട്ടും യാങ്സി ഒഴുകുന്നത് അപ്പോൾ യാങ്സിയെ പറ്റിയിട്ട് ഓർക്കുക ഏറ്റവും നീളം കൂടിയ മൂന്നാമത്തെ നദി ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ചാങ് ചിയാങ് എന്ന പേരിൽ അറിയപ്പെടുന്ന നദി ത്രിഗോർജാസ് ജലവൈദ്യുത പദ്ധതിയുള്ളത് നീളം എത്ര ആയിരുന്നു ആറായിരത്തി മുന്നൂറ് കിലോമീറ്റർ ആണ് കിഴക്കൻ ചൈന കടലിലാണ് പതിക്കുന്നത് ചൈനയിലൂടെയാണ് പ്രധാനമായിട്ടും യാങ്സി ഒഴുകുന്നത് അടുത്ത പ്രധാനപ്പെട്ട ഒരു നദിയാണ് ഹൊയാങ്ഹോ നദി അതായത് ചൈനയിലെ നദിയാണ് ഹൊയാങ്ഹോ നദി ഇത് ചോദിക്കാൻ ചാൻസ് എന്ന് വെച്ചാൽ മഞ്ഞ നദി എന്നറിയപ്പെടുന്ന നദി ഏതാണെന്ന് ചോദിച്ചിട്ട് ഹൊയാങ്ഹോയും അതുപോലെ യാങ്സി നദിയൊക്കെ ഓപ്ഷൻ തരും അപ്പോൾ എല്ലാം ചൈനയിലെ നദികളായിരിക്കും ഓപ്ഷൻ തരുന്നത് അപ്പോൾ ഹൊയാങ്ഹോ ആണ് മഞ്ഞ നദി എന്ന് അറിയപ്പെടുന്നത് അത് ഓർക്കാന് നമ്മൾ ഒരു ഭയങ്കര മഞ്ഞ കളറൊക്കെ കാണുമ്പോൾ നമ്മൾ പറയില്ലേ ഹോ എന്തൊരു മഞ്ഞ കളറാണെന്ന് പറയില്ലേ അപ്പോൾ ഹോ എന്തൊരു മഞ്ഞ കളർ എന്ന് ഓർക്കുക ഹൊയാങ്ഹോ മഞ്ഞ നദി എന്ന് ഓർക്കുക ചൈനയുടെ ദുഃഖം എന്നറിയപ്പെടുന്നതും ഹൊയാങ്ഹു ആണ് ഇവിടെ ഓപ്ഷൻ യാങ്സി വരുവാണെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും അപ്പോൾ ചൈനയുടെ ദുഃഖം എന്ന് പറയുന്നതും ഹൊയാങ്ഹോയാണ് അപ്പോൾ ഇങ്ങനെ ഓർത്തു വെച്ചാൽ മതി ഹോ എന്തൊരു ദുഃഖവാർത്തയാണെന്നൊക്കെ നമ്മൾ പറയാറില്ലേ അപ്പോൾ അങ്ങനെ ഓർത്തുവെക്കുക അടുത്തത് ചൈനീസ് സംസ്കാരത്തിൻ്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന നദിയാണ് ഹൊയാങ്ഹോ ഇത് പതിക്കുന്നത് ബൊഹായി കടലിലാണ് അപ്പോൾ ഹൊയാങ്ഹോ നദിയെ പറ്റി ഒന്നുകൂടെ ഒന്ന് നോക്കാം മഞ്ഞ നദി എന്നറിയപ്പെടുന്നു ചൈനയുടെ ദുഃഖം എന്നറിയപ്പെടുന്നു ചൈനീസ് സംസ്കാരത്തിൻ്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്നു പതനം ബൊഹായ് കടലാണ് അടുത്ത നദിയാണ് ഡാന്യൂബ് ഒരുപാട് ഫേമസ് ആയിട്ടുള്ളൊരു നദിയാണ് ഡാനൂബ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ രാജ്യ തലസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്ന നദിയാണ് ഓരോ രാജ്യങ്ങളുടെയും തലസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്ന നദിയാണ് ഡാനൂബ് ഇവിടെ കൺഫ്യൂഷൻ ആവരുത് ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിലൂടെ ഒഴുകുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ അത് നൈലാണ് പക്ഷേ രാജ്യ തലസ്ഥാനങ്ങളിലൂടെ ആണോ എന്ന് നോക്കണം ക്വസ്റ്റ്യൻ അങ്ങനെയാണെങ്കിൽ അത് ഡാന്യൂബ് ഇതിൻ്റെ ഒറിജിന്ന് പറയുന്നത് ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് പതനം കരിങ്കടൽ ഈ ക്വസ്റ്റൻ ഞാൻ കണ്ടിട്ടുണ്ട് ഇതിൻ്റെ ഉത്ഭവവും പതനവും എവിടെയെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പം ഡാനു ഉത്ഭവിക്കുന്നത് ബ്ലാക്ക് ഫോറസ്റ്റ് രണ്ടും ബ്ലാക്ക് ആണ് ഏതാ ബ്ലാക്ക് ഫോറസ്റ്റും കരിങ്കടലും അത്രയും ഓർത്ത് വയ്ക്കുക അപ്പം ഡാനുവിനെ പറ്റിയിട്ട് ഒന്നുകൂടെ പഠിക്കുക ഏറ്റവും കൂടുതൽ രാജ്യതലസ്ഥാനങ്ങളോട് ഒഴുകുന്ന നദിയാണ് അത് ഉത്ഭവിക്കുന്നത് ബ്ലാക്ക് ഫോറസ്റ്റിൽ നിന്നും പതിക്കുന്നത് കരിങ്കടലിലും ആണ് അടുത്ത ഒരു പ്രധാനപ്പെട്ട ഒരു നദിയാണ് യുഫ്രട്ടീസും ടൈഗ്രീസ് യുഫ്രട്ടീസ് ടൈഗ്രീസ് നദി ഇത് മെസ്സപ്പോട്ടോമിയ സംസ്കാരം അല്ലെങ്കിൽ മെസ്സപ്പോട്ടോമിയ നഗരം ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട നദിയാണ് യുഫ്രട്ടീസ് ടൈഗ്രീസ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആണ് മെസ്സപ്പോട്ടോമിയ വെച്ച് ചോദിക്കുമ്പോൾ എപ്പോഴും ചോദിക്കുന്ന നദിയാണ് യുഫ്രട്ടീസ് ടൈഗ്രീസ് നദി ഇനി നദികൾക്കിടയിലുള്ള പ്രദേശം ഏതാണെന്ന് വെച്ചാൽ അത് ഇറാഖാണ് ഇതുപോലെ നദികളില്ലാത്ത പ്രദേശങ്ങളും ചോദിക്കാറുണ്ട് അതായത് നദികളില്ലാത്ത രാജ്യങ്ങൾ അത് സൗദി അറേബ്യ അങ്ങനെ കുറച്ച് രാജ്യങ്ങളുണ്ട് അപ്പോൾ നദികൾക്കിടയിൽ ഉള്ള പ്രദേശം ഏതാണെന്ന് ചോദിച്ചാൽ ഇറാഖാണ് മെസ്സപ്പോട്ടോമിയ സംസ്കാരവുമായി ബന്ധപ്പെട്ട് എന്ന് ചോദിച്ചാലും അത് യുഫ്രിറ്റീസ് ടൈഗിസ് നദിയാണ് മറ്റൊരു രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം ഓരോ പ്രശസ്തമായിട്ടുള്ള പട്ടണങ്ങളും നഗരങ്ങളൊക്കെ തന്നിട്ട് ഏത് നദിക്കരയിലാണെന്ന് ചോദിക്കും ഒന്നാമത്തെ ക്വസ്റ്റ്യൻ തെംസ് നദീക്കരയിൽ സ്ഥിതി ചെയ്യുന്ന നഗരം ഏതാണെന്ന് ചോദിക്കും തെംസ് നദിക്കരയിലുള്ളത് ലണ്ടനാണ് അടുത്ത ക്വസ്റ്റ്യൻ നൈൽ നദിക്കരയിലുള്ള പട്ടണം ഏതാന്ന് ചോദിച്ചാൽ കെയ്റോ ആണ് നൈൽ നദിക്കരയിലുള്ളത് കെയ്റോ ആണ് അടുത്തത് ടൈഗ്രിസ് നദിക്കരയിലുള്ള നഗരം ഏതാണെന്ന് ചോദിച്ചാൽ അത് ബാഗ്ദാദ് ആണ് ടൈഗ്രിസ് ബാഗ്ദാദ് യാങ്സി നദിക്കരയിലുള്ളതാണ് ഷാങ്ഹായ് പേൾ നദിക്കരയിലുള്ളതാണ് ഹോങ്കോങ് ബാഗ്മദി നദിക്കരയിലുള്ളതാണ് കാഠ്മണ്ഡു ഒന്നുകൂടി മനപ്പാഠമാക്കുക തെംസ് നദിക്കരയിലുള്ളത് ലണ്ടൻ നൈൽ നദിക്കരയിലുള്ളത് കെയ്റോ ടൈഗ്രിസിലുള്ളത് ബാഗ്ദാദ് യാങ്സിയിലുള്ളത് ഷാങ്ഹായ് ആൻഡ് പേൽ നദിക്കരയിലുള്ളത് ഹോങ്കോങ് ബാഗ്മതി നദിക്കരയിലുള്ളത് കാഠ്മണ്ഡു അടുത്തൊരു ചോദ്യം വിക്ടോറിയ വെള്ളച്ചാട്ടം ഏത് നദിയിലാണ് ആഫ്രിക്കയിലെ സാംബസി നദിയിലാണ് വിക്ടോറിയ വെള്ളച്ചാട്ടം ആഫ്രിക്കയിലെ സാംബസിയിലാണ് അടുത്തത് ഓറഞ്ച് നദി എവിടെയാണ് ഓറഞ്ച് നദി ആഫ്രിക്കയിലാണ് സെൻറ്റ് ലോറൻസ് നദി അറിയപ്പെടുന്നത് കാനഡയുടെ മാതാവ് എന്നാണ് അപ്പോൾ കാനഡയുടെ മാതാവ് എന്നറിയപ്പെടുന്നത് സെൻറ്റ് ലോറൻസ് നദിയാണ് അടുത്ത ക്വസ്റ്റ്യൻ ഗ്രാൻഡ് ക്യാനിയോൺ എവിടെയാണെന്ന് ചോദിച്ചാൽ അത് അമേരിക്കയിലെ കൊളറാഡോ നദിയിലാണ് ഗ്രാൻഡ് ക്യാനിയോൺ കൊളറാഡോ നദി റഷ്യയുടെ ദേശീയ നദി ഏതാണെന്ന് ചോദിച്ചാൽ അത് വോൾഗയാണ് റഷ്യയുടെ ദേശീയ നദിയാണ് വോൾഗ ഒന്നുകൂടി ഓർത്തു നോക്കുക വിക്ടോറിയ വെള്ളച്ചാട്ടം ഏത് നദിയിലായിരുന്നു ആഫ്രിക്കയിലെ സാംബസി നദിയിൽ ഓറഞ്ച് നദി എവിടെയാണ് കാണപ്പെടുന്നത് ആഫ്രിക്കയിൽ പക്ഷെ മഞ്ഞ നദി എവിടെയാണ് ചൈനയിൽ സെൻറ് ലോറൻസ് എന്നറിയുന്ന നദിയുടെ മറ്റൊരു പേരാണ് കാനഡയുടെ മാതാവ് ഗ്രാൻഡ് ക്യാൻ എവിടെയാണ് കൊളറാഡോ നദി അമേരിക്ക റഷ്യയുടെ ദേശീയ നദിയാണ് വോൾഗ അടുത്ത പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റാണ് ഭൂമധ്യരേഖയെ രണ്ട് പ്രാവശ്യം മുറിച്ചുകിടക്കുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ അത് കോങ്കോയാണ് ആഫ്രിക്കയിലെ കോങ്കോയാണ് അത് സ്ഥിരം ചോദിക്കുന്നതാണ് ഭൂമധ്യരേഖയെ രണ്ട് പ്രാവശ്യം മുറിച്ചു കിടക്കുന്ന നദി എന്ന് ചോദിച്ചാൽ അത് കോങ്കോയാണ് ദക്ഷിണായന രേഖയെ രണ്ട് പ്രാവശ്യം മുറിച്ചിടക്കുന്ന നദി ഏതാണെന്ന് വെച്ചാൽ അത് ലിം ആണ് ആഫ്രിക്കയിലെ തന്നെ ലിം ഭൂമന്തിരേഖയാണെങ്കിൽ കോങ്കോയും ദക്ഷിണായന രേഖയാണെങ്കിൽ ലിമ്പോപ്പോ കാനഡയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് മക്കൻസി സെൻറ് ലോറസ് നദിയാണ് കാനഡയുടെ മാതാവ് എന്നറിയപ്പെടുന്നത് കാനഡയിലെ ഏറ്റവും നീളം കൂടിയ നദി മക്കൻസിയാണ് ഏറ്റവും കൂടുതൽ വളഞ്ഞ് തിരിഞ്ഞു ഒഴുകുന്ന നദി ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത് ആണ് ഏറ്റവും കൂടുതൽ വളഞ്ഞ് തിരിഞ്ഞ് ഒഴുകുന്ന നദിയാണ് മിയാന്ദ്രീസ് ഏറ്റവും വലിയ നദീമുഖം ഒബ് റഷ്യയാണ് ഏറ്റവും വലിയ നദീമുഖം ഒബ് റഷ്യയാണ് അടുത്തത് കൽക്കരി നദി എന്നറിയപ്പെടുന്നത് റൈൻ നദി ജർമ്മനിയാണ് കൽക്കരി നദിയാണ് റൈൻ നദി ജർമ്മനി ഒന്നുകൂടി എല്ലാ ഓർത്തുനോക്കാം ഭൂമതി രേഖയെ രണ്ട് പ്രാവശ്യം മൂർച്ചടക്കുന്ന നദിയാണ് കോങ്കോ ദക്ഷിണായന രേഖയെ രണ്ട് പ്രാവശ്യം മൂർച്ചടക്കുന്ന നദിയാണ് ലിംബോപ്പോ കാനഡയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് മക്കൻസി ഏറ്റവും കൂടുതൽ വളഞ്ഞു തിരിഞ്ഞൊഴുകുന്ന നദിയാണ് മിയാന്ദ്രിസ് ഏറ്റവും വലിയ നദീമുഖം ഒബ്ബ് റഷ്യയാണ് കൽക്കരി നദി എന്നറിയപ്പെടുന്നത് റൈൻ നദി ജർമ്മനിയാണ് ഇനി കുറച്ച് നാഷണൽ എക്സാംസിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും കൂടി നോക്കാം അസ്വാൻ ഡാം സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ് നമ്മൾ പഠിച്ചായിരുന്നു അസ്വാൻ ഡാം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയായ നൈലിലാണ് അടുത്ത ചോദ്യം ഏത് നദിയുടെ തീരത്താണ് ന്യൂയോർക്ക് സിറ്റി സ്ഥിതി ചെയ്യുന്നത് ന്യൂയോർക്ക് സ്ഥിതി ചെയ്യുന്നത് ഹഡ്സൺ തീരത്താണ് ലണ്ടൻ സ്ഥിതി ചെയ്യുന്ന എവിടെയായിരുന്നു തെംസ് നദീകരയിലായിരുന്നു അടുത്ത ചോദ്യം ഏത് പറയുന്ന നദികളിൽ ഏത് നദിയുടെ മുകളിലാണ് ബ്രിഡ്ജസ് ഒന്നും ഇല്ലാത്തത് ഒരു ബ്രിഡ്ജ് പോലും ഇല്ലാത്ത നദിയാണ് ആമസോൺ കാരണം ആമസോൺ കൂടുതലും കാടിൻ്റെ ഏരിയയിൽ കൂടെ ഒഴുകുന്നത് ബ്രസീൽ പെറു എന്നിങ്ങനെ തുടങ്ങിയ രാജ്യങ്ങളിലൂടെയാണ് ആമസോൺ ഒഴുകുന്നത് ഏറ്റവും വലിയ നദിയാണ് അതുപോലെ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ളതും ഏറ്റവും വലിയ നദീതടം ഉള്ളതും ആമസോണിനായിരുന്നു അടുത്ത ചോദ്യം താഴെ പറയുന്നതിൽ ഏതൊക്കെ തമ്മിലുള്ള പേറാണ് കറക്റ്റായിട്ടുള്ളത് ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് ഡിഗ്രി ലെവൽ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതിൽ കറക്റ്റ് ഓപ്ഷൻ എ ആണ് ടൈഗ്രിസ് ബാഗ്ദാദ് നമ്മൾ പറഞ്ഞല്ലോ ടൈഗ്രിസ് നദിക്കരയിലുള്ള പട്ടണമാണ് ബാഗ്ദാദ് അടുത്ത ചോദ്യം മെസ്സപ്പട്ടോമിയ സംസ്കാരവുമായി ബന്ധപ്പെട്ട നദികൾ ഏതൊക്കെയാണ് നമ്മൾ ആദ്യം പഠിച്ചിരുന്നു ടൈഗ്രിസും യുഫ്രറ്റീസുമാണ് ടൈഗ്രീസ് ആൻഡ് യൂഫ്രട്ടീസ് ആണ് മെസ്സപ്പട്ടോമിയൻ സംസ്കാരവുമായി ബന്ധപ്പെട്ടത് അതുമായിട്ട് ബന്ധപ്പെട്ട് വേറൊരു പോയിന്റ് പഠിച്ചത് നദികൾക്കിടയിലുള്ള നാടെന്ന് പറയുന്നത് ഏതാണ് ഇറാഖാണ് അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ ഏത് രാജ്യത്തിനാണ് നദിയില്ലാത്തത് ഏതായിരിക്കും ഗൾഫ് രാജ്യങ്ങളായിട്ടുള്ള പ്രധാനപ്പെട്ട സൗദി അറേബ്യയ്ക്കാണ് നദികളില്ലാത്തത് കൂടുതലും മരുഭൂമി അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ ഏതാണ് ഏറ്റവും ആഴം കൂടിയ നദി ഏറ്റവും ആഴം കൂടിയ നദി കോങ്കോയാണ് കോങ്കോയുടെ മറ്റൊരു പ്രത്യേകത എന്തായിരുന്നു രണ്ട് പ്രാവശ്യം ഭൂമതിരേഖയെ മുറിച്ചു കിടക്കുന്ന നദിയാണ് കോങ്കോ അടുത്ത ചോദ്യം നമ്മൾ പഠിച്ചാണ് വിക്ടോറിയ വെള്ളച്ചാട്ടം ഏത് നദിയിലാണ് സാംബസി സാംബസി നദിയിലാണ് വിക്ടോറിയ വെള്ളച്ചാട്ടം ലോകത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം ഏതാന്ന് വെച്ചാൽ ഏഞ്ചൽ വെള്ളച്ചാട്ടമാണ് വിക്ടോറിയ വെള്ളച്ചാട്ടം സാംബസി എവിടെയാണ് ആഫ്രിക്കയിലാണിത് അടുത്ത ചോദ്യം താഴെ താഴെപ്പറയുന്നതിൽ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് ആ ഓപ്ഷനിൽ ആമസോൺ ആണ് കാരണം ഇവിടെ നൈൽ എന്നുള്ളൊരു ഓപ്ഷൻ ഇല്ല അപ്പോൾ ആമസോൺ ആണ് ഇനി ഏത് നദിയുടെ തീരത്താണ് ക്യാപിറ്റൽ സിറ്റീസ് ഓഫ് ഓസ്ട്രിയ സെർബിയ ആൻഡ് ഹംഗറി ലൊക്കേറ്റ് ചെയ്യുന്നത് ഉത്തരം ഡാനൂബ് ഡാനൂബ് നദിക്കരയിലാണ് ക്യാപിറ്റൽ സിറ്റീസായ ഓസ്ട്രിയ സെർബിയ ഹംഗറി എന്നിവയൊക്കെ ലൊക്കേറ്റ് ചെയ്യുന്നത് ഡാനുവിനെ പറ്റി നമ്മൾ പഠിച്ച പോയിൻറ്റ്സ് എന്തൊക്കെയായിരുന്നു ഏറ്റവും കൂടുതൽ രാജ്യ തലസ്ഥാനങ്ങളിലൂടെ ഒഴിവുന്ന നദിയാണ് ഡാനൂബ് അപ്പോൾ ഇവിടെയും ചോദിച്ചിരിക്കുന്നത് ക്യാപിറ്റൽ സിറ്റിയാണ് കറക്റ്റായില്ലേ അതേപോലെ ഇതിൻ്റെ ഉത്ഭവം എവിടെ നിന്നായിരുന്നു ബ്ലാക്ക് ഫോറസ്റ്റിൽ നിന്നും പതിക്കുന്നത് എവിടെയാണ് കരിങ്കടലിലും ആയിരുന്നു അപ്പോൾ ലോകത്തിലെ പ്രധാനപ്പെട്ട നദികൾ എന്ന ടോപ്പിക്ക് കഴിഞ്ഞിട്ടുണ്ട് പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ് നമ്മളിവിടെ എല്ലാം പഠിച്ചത് തന്നെ നന്നായിട്ട് പഠിക്കുക ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക താങ്ക്